നമസ്കാരം. പുതുമുഖ നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ദുബായിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ജോർജിയയിലേക്ക് കടക്കുമ്പോൾ അവതാളത്തിലാകുന്ന ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയുമായി പിടികിട്ടാ പുലികളെ കൈമാറാൻ ഉടമ്പടിയില്ലാത്ത രാജ്യമാണ് ജോർജിയ. ഇത് മനസ്സിലാക്കിയാണ് ജോർജിയയിലേക്ക് കടന്നതെന്നുള്ള വിവരം. ഇവിടെ നിന്നും മറ്റ് സുരക്ഷിത സ്ഥാനത്തേക്ക് വിജയ് ബാബു മാറിയേക്കും. അതിനിടെ വിജയ് ബാബു വിദേശത്തേക്ക് മുങ്ങിയ സാഹചര്യത്തിൽ സ്വത്ത് മരവിപ്പിക്കൽ അടക്കം നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചാൽ വിജയ് ബാബു പ്രതിസന്ധിയിലാകുമെന്നും പറയുന്നു. അതിനിടെ ജോർജിയയിൽ നിന്ന് ആഫ്രിക്കയിലേക്കോ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്കോ വിജയ് ബാബു കടന്നേക്കും. വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ വ്യാജ പാസ്പോർട്ടുമായിട്ടാണ് ഇയാൾ കറങ്ങുന്നതെന്നും സൂചനകളുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ കഴിയാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് കണ്ണു ചെന്ന് വീഴുന്നത്. ആൾദൈവമായിരുന്ന നിത്യാനന്ദ ആഫ്രിക്കയിൽ ഒരു രാജ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് വിജയ് ബാബു കടന്നാൽ തിരിച്ചെത്തിക്കൽ ബുദ്ധിമുട്ടിലാകും. അറസ്റ്റ് ഒഴിവാക്കാൻ എന്ത് രീതിയും ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. കൊച്ചി സിറ്റി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു. ഇതോടെ വിജയ് ബാബുവിന്റെ വിസയും റദ്ദാക്കും. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇയാൾ ജോർജിയയിലേക്ക് കടന്നതെന്നാണ് വിവരം. പാസ്പോർട്ട് റദ്ദാക്കിയ ശേഷം ഇന്റർപോളിന്റെ സഹായത്തോടെ വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. ഇന്റർപോളിനെ കടന്നു ചെല്ലാനാകാത്ത രാജ്യങ്ങളിലേക്ക് കടക്കാനാണ് ഇനി വിജയ് ബാബുവിന്റെ ശ്രമമെന്നും പറയപ്പെടുന്നു. വിജയ് ബാബു മറ്റൊരു രാജ്യത്തേക്ക് കടന്നതായാണ് സൂചനയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു നേരത്തെ അറിയിച്ചിരുന്നു. മെയ് 24 ഹാജരായില്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഉത്തരവിറക്കുമെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നു. വിജയ് ബാബു 2 ദിവസം മുൻപ് ജോർജിയയിലേക്ക് കടന്നതായി ദുബായിൽ നിന്ന് പോലീസിന് വിവരവും ലഭിച്ചിരുന്നു. എന്നാൽ പഴയ USSR ഭാഗമായിരുന്ന ജോർജിയ എന്ന രാജ്യത്തേക്കാണോ US സംസ്ഥാനമായ ജോർജിയയിലേക്കാണോ പോയതെന്നും പോലീസിന് വ്യക്തമല്ല. വിജയ് ബാബുവിന്റെ അടുത്ത ബന്ധു US ജോർജിയയിൽ ഉണ്ട് താനും. US സന്ദർശിക്കാനുള്ള വിസയും വിജയ് ബാബുവിന് ഉണ്ടായിരുന്നു. എന്നാൽ പാസ്പോർട്ട് റദ്ദാക്കപ്പെട്ടതോടെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന രാജ്യം വിടാനും ഇയാൾക്ക് കഴിയില്ല. വിദേശ എംബസികളുടെ സഹായത്തോടെ വിജയ് ബാബുവിന്റെ ഇതുവരെയുള്ള യാത്രാ വിവരങ്ങൾ പരിശോധിച്ച് പ്രതിയെ കണ്ടെത്തി നാട്ടിലെത്തിക്കാനാണ് ഇപ്പോഴുള്ള പോലീസിന്റെ നീക്കം. ലാറ്റിൻ അമേരിക്കയിലാണ് സ്വാമി നിത്യാനന്ദ താവളമുറപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക വഴി ആരും അംഗീകരിക്കാത്ത ഈ രാജ്യത്തേക്ക് കടക്കാനും സാധ്യതകൾ ഏറെയാണ്. ഇതിനിടെ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയാൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ തീരുമാനം. ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസുമായി മുൻപോട്ട് പോകാനാണ് പോലീസിന്റെയും തീരുമാനം. ഇതിനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ മാസം 26 നടിയുടെ പരാതിയിൽ വിജയ് ബാബുവിനെതിരെ കേസെടുക്കുന്നത്. ക്രൂരപീഡനത്തിനാണ് ഇരയായതെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതോടെ യുവതിയുടെ പേര് വെളിപ്പെടുത്തി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയ വിജയ് ബാബു പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ദുബായിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസിന്റെ സഹായവും പോലീസ് തേടി. ഇതിനിടെ ഇന്റർപോളിന്റെ സഹായവും പോലീസ് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ദുബായിലെ വിലാസം കണ്ടെത്തിയാൽ ഉടൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. പ്രതി താമസിക്കുന്ന രാജ്യത്തോട് അയാളെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യാനുള്ള അഭ്യർത്ഥനയാണ് റെഡ് കോർണർ നോട്ടീസ്.